നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് സാറ് ഒരു റിട്ടയർഡ് മുനിസിപ്പൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ സാറിൻ്റെ കാഴ്ചപ്പാടുകളും എന്തെങ്കിലും നിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിറ്റി പ്രേക്ഷകർക്ക് വേണ്ടി സാർ ഒന്ന് പറയാമോ? ഇതിപ്പോൾ 5 കൊല്ലത്തെ പദ്ധതി നടപ്പിലാക്കണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടെ ബഡ്ജറ്റിനോടൊപ്പം തന്നെ 5 കൊല്ലത്തെ പദ്ധതികൾ കൂടെ ഒരു പദ്ധതികൾ തയ്യാറാക്കണമെന്ന് നഗരസഭയിലൂടെ പറഞ്ഞിട്ടുണ്ട് സർക്കാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയെ കുറിച്ചൊരു ചെറിയ വിവരമാണ് ആദ്യം ഒന്ന് നൽകാൻ പോകുന്നത്. ഇതിന് 16.9 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയായി രൂപാന്തരപ്പെടാൻ സാധ്യത ഇല്ലാത്ത ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം 1924 ഇതൊരു നഗരസഭാ കൗൺസിൽ ആദ്യമായി രൂപം കൊണ്ടത് ഭരണം നടത്തുന്നത്. അതിന് മുന്നേ ഇതിൻ്റെ ഭരണം ടൗൺ ഇമ്പ്രൂവ്മെൻറ്റ് കമ്മിറ്റിയാണ് നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ 1924 വന്നുവെങ്കിലും ഇതിൻ്റെ പിന്നെ സ്ക്വയർ കിലോമീറ്റർ വളരെ കുറവായതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആകുന്നതിന് പോലും സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം മറ്റ് 90 തന്നെ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള പല നഗരസഭകളും ഇന്ന് ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് നമുക്ക് അതിനൊരു പരിഹാരം? അതിന് പരിഹാരം എന്ന് പറയുന്നത് ഇത് കുറച്ച് ഏരിയ കൂടെ ഇതിനോട് കൂട്ടിച്ചേർക്കണം. അപ്പോൾ അതിന് സമീപ പഞ്ചായത്തുകളെ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ ഭാഗങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കുകയോ ചെയ്ത് ഇതിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും പോപ്പുലേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ വരുമാനം ഇതെല്ലാം കൂട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ സാധിക്കും. അതിലൂടെ നമുക്ക് ഇതിനെ ഒരു ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയായി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതുമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടാൻ ഒരു ഗ്രേഡ് 1 മുനിസിപ്പാലിറ്റി ആയിക്കഴിഞ്ഞാൽ അത് ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, മാമത്ത് തുടങ്ങി കൊച്ചുവള ജംഗ്ഷൻ വരെയാണ് നമ്മുടെ നഗരസഭയുടെ NH-ലൂടെയുള്ള പരിധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുടങ്ങുന്ന സ്ഥലത്തും അതിൻ്റെ അവസാനിക്കുന്ന സ്ഥലത്തും 2 കമാനങ്ങൾ സ്പോൺസറിങ്ങിലൂടെ അവിടെ നടപ്പാക്കിയാൽ കൊള്ളാം. അതാണ് എൻ്റെ 1-ാമത്തെ നിർദ്ദേശം. 2 കമാനങ്ങൾ വെൽക്കം ടു ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി എന്നുള്ള നാമധേയത്തിൽ കൊച്ചുവിളയിലും മാമത്തും 2 കമാനങ്ങൾ സ്ഥാപിക്കുക. അത് സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നതാണ്. 2, മാമം ചന്ത ഇപ്പോൾ നഗരസഭയുടെ കൈവശമാണ്. പക്ഷേ അതിൽ കേസൊക്കെ നടക്കുന്നത് കൊണ്ട് അതിന് എങ്ങനെ വരുമെന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോൾ നഗരസഭയ്ക്ക് പൂർണ്ണമായിട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവിടെ ഒരു പിന്നെ പച്ചക്കറി ഹോൾസെയിൽ മാർക്കറ്റ് അതിൻ്റെ ഒരു ഭാഗത്ത് നടത്താൻ ഏകദേശം 4 ഏക്കർ 28 സെൻറ്റ് ഉണ്ടെന്നുള്ളതാണ് അറിവ്. അതോടൊപ്പം തന്നെ കന്നുകാലികളുടെ ഒരു ചന്ത ഇപ്പം നടക്കുന്നത് തുടരുക. ഫ്രണ്ടിൽ ഒരു മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് ആരംഭിക്കുക. അപ്പോൾ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത് അതിന് വളരെ വലിയ വലിപ്പമൊന്നും കാണുകയില്ല. നമുക്ക് എന്തായാലും ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ ആറ്റിങ്ങലിന് ആവശ്യമാണ്. അതിന് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് കരിച്ചി ഏലയിൽ ഇപ്പോൾ നികത്തിയിട്ടിരിക്കുന്ന പിന്നെ വയലേലകൾ അതിലൊരു 10 ഏക്കർ സ്ഥലം നമ്മൾ അക്വയറി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പിന്നെ നിർമ്മിക്കുന്നതിന് ഒരു നല്ല കാര്യമായിട്ട് അത് കരുതുന്നു. ഇതിന് ഇപ്പം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത്രയും 10 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യുന്നതിനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതിന് MLA-ഓ MP-ഓ ഇടപെട്ട് ആ ഒരു 10 ഏക്കർ സ്ഥലം നഗരസഭയ്ക്ക് വേണ്ടി ഒരു വികസന കാര്യത്തിന് വേണ്ടി നഗരസഭയ്ക്ക് വാങ്ങി നൽകണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ മാമം കോക്കനട്ട് കോംപ്ലക്സ്. ഇപ്പോൾ അത് വെറുതെ കിടക്കുകയാണ്, യാതൊരു പ്രവർത്തനവും അതിനകത്തില്ല. അവിടെ ഈ തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാക്കുക, അതിനുള്ള പിന്നെ ഒരു സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ ഒരു 3-4 വ്യവസായ യൂണിറ്റുകൾ അവിടെ രൂപപ്പെടുത്തുക, 2-3 വ്യവസായ യൂണിറ്റുകൾ അവിടെ രൂപപ്പെടുത്തുക. അങ്ങനെ ഇതിൻ്റെ ശാപമോക്ഷം അതിന് വരുത്തണം. കോക്കനട്ട് കോംപ്ലക്സിൻ്റെ ശാപമോക്ഷം
വരുത്തണം. മൂന്നാം അടുത്തത് സ്റ്റീൽ ഫാക്ടറിയെ സംബന്ധിച്ചാണ്. അതൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം എത്രയെങ്കിലും കാലമായി അവിടെ അടഞ്ഞുകിടക്കും. അവിടെ ഒന്നുകിൽ എന്തെങ്കിലും ഒരു പരിശീലന കേന്ദ്രമായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്തുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്ടറി പോലുള്ള എന്തെങ്കിലും അവിടെ കൊണ്ടുവരിക. അതുമല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം, ഈ പുരാവസ്തുക്കളും പുരാരേഖകളും ഇപ്പോൾ സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് പുരാവസ്തു വകുപ്പാണ് ഈ ഇതെല്ലാം ചെയ്യാനുള്ളത്. പക്ഷേ ഇവർ ലക്നൗവിലുള്ള ഒരു സ്ഥാപനമുണ്ട്, NRLC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് ആളുകളെ വരുത്തിയാണ് ഇവിടെ ആ തരം പ്രവൃത്തികൾ പുരാവസ്തു വകുപ്പ് ചെയ്തു വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിൽ പിന്നെ പരിശീലനം ശ്രദ്ധിച്ച ആളുകളില്ല, അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ കേരളത്തിൽ പരിശീലനം, അതിന് പരിശീലനം കൊടുക്കണം. പുരാവസ്തുക്കളെയും പുരാരേഖകളെയും സംരക്ഷിക്കുന്നതിന് എന്തുവേണം, ഒരു പരിശീലന കേന്ദ്രം ഇവിടെ ആവശ്യമാണ്. എന്നാൽ കുറേ ചെറുപ്പക്കാർക്ക്, നമ്മുടെ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർ അതിലൂടെ അവർക്ക് തൊഴിൽ സമ്പാദത്തിന് ഒരു കാര്യം വന്നു ചേരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പരിശീലന കേന്ദ്രമായി ഈ സ്റ്റീൽ ഫാക്ടറിയെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ എഴുതി MBയുടെ സഹായത്തോടുകൂടെ അതിനെ ഒരു പരിശീലന കേന്ദ്രമായിട്ട് പുരാവസ്തു പുരാരേഖകളുടെ സംരക്ഷണത്തിന് ആവശ്യമായ പരിശീലനം കൊടുക്കുന്നതിന് ഒരു കേന്ദ്രമാക്കി ഇതിനെ രൂപാന്തരപ്പെടുത്തുക. പിന്നെ അതുപോലെ അതിനെ പറയുന്നത് NRLC എന്ന് പറഞ്ഞാൽ നാഷണൽ ലാബറട്ടറി ഫോർ കൺസർവേഷൻ ഓഫ് കൾച്ചറൽ പ്രോപ്പർട്ടീസ്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു അവരെ കൊണ്ട് തന്നെ ഇവിടെ ഒരു പരിശീലന കേന്ദ്രം തുടങ്ങാനും ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി സമ്പാദ്യത്തിനൊരു ഒരു ഉപാധിയായിട്ട് അത് മാറുകയും ചെയ്യും. അതുപോലെ ഇനി അത് കഴിഞ്ഞിട്ട് വലിയകുന്ന് ആശുപത്രിയുടെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കുറേ ഡെവലപ്മെൻ്റ് ഇങ്ങനെ MLA ഫണ്ട് ഉപയോഗിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ അവിടെ അഭാവമായിട്ട് കാണുന്നു. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ക്യാൻസറിൻ്റെ കണ്ടുപിടിക്കുന്നതിന് ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻറ്റർ അവിടെ പിന്നെ ഉണ്ടാകേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ട്രാമ കെയർ യൂണിറ്റ് അവിടെ ഇല്ല, അത് ഉണ്ടാകണം. അതുപോലെ തന്നെ കുട്ടികളുടെ അവരുടെ പരിശോധിക്കുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു യൂണിറ്റ് അവിടെ വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഓഫ്താൽമിക് സർജറി നടത്താനുള്ള സൗകര്യങ്ങൾ, ത്വക്ക് രോഗ വിഭാഗം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ വരാനുണ്ട്. അതുപോലെ തന്നെ സ്ഥല പരിമിതി നോക്കിയിട്ട് ചില ബ്ലോക്കുകൾ അവിടെ കെട്ടി നിർമ്മിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇൻസിനറേറ്റർ ഇല്ലാത്തൊരവസ്ഥ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ലാത്ത അവസ്ഥ, ലൈറ്റ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തൽ, മഴവെള്ള സംഭരണി, 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കാനുള്ള ഒരു സംവിധാനം, ശുദ്ധജലം ലഭിക്കാനുള്ള സംവിധാനം, വോൾട്ടേജ് ക്ഷാമം ക്രമപ്പെടുത്താനുള്ള വോൾട്ടേജ് ക്രമപ്പെടുത്തുവാനുള്ള കാമ്പൗണ്ടിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ, സോളാർ പാനൽ സ്ഥാപിക്കൽ, പൊതു കക്കൂസുകൾ ഉൾപ്പെടെയുള്ള ശുചിമുറികൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്ന പരിപാടികളവിടെ വച്ച് നടത്തുക, പിന്നെ മാലിന്യ സംസ്കരണ പ്ലാൻ ഇന്നത്തെ അല്ല മാലിന്യമായിട്ട് ബന്ധപ്പെട്ട് മാലിന്യം കൂമ്പാരം എന്ത് അവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. അതിനെ മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും നടപടി അതിനകത്ത് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ വലിയകുന്ന് ആശുപത്രിയുടെ ഡെവലപ്മെൻറ്റ് അതിനായി നഗരസഭ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. ഇതൊരു താലൂക്ക് ആശുപത്രിയാണ്. ആ താലൂക്ക് ആശുപത്രിയുടേതായ ഒരു ഡെവലപ്മെൻറ്റ് അതിനകത്ത് ഇല്ല. അതുകൊണ്ട് ശുഷ്കാന്തിയോടെ ഉള്ള പ്രവർത്തനം നഗരസഭ ഇതിനകത്ത് എടുക്കേണ്ട. അപ്പോൾ ഈ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ 5 കൊല്ലത്തെ പ്രോഗ്രാം തയ്യാറാക്കുന്നതിലോ അതിന് മുൻഗണന ആശുപത്രിക്ക് താലൂക്ക് ആശുപത്രിക്ക് മുൻഗണന നൽകുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റേഡിയം, വലിയകുന്ന് സ്റ്റേഡിയം ഇപ്പോൾ ആർക്കും ഉപകാരപ്രദമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന്
പ്ലേ ഗ്രൗണ്ട് ഒരു പ്ലേ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാനും മറ്റുമായി ഒരു പ്ലേ ഗ്രൗണ്ട് അവിടെ രൂപപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഉള്ള അഭിപ്രായം, കച്ചേരി നടയിലും നാല് മുക്കിലും രണ്ട് ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. രണ്ട് ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെ ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുമ്പോൾ അത് വീതി കൂടിയുള്ള വീതി ഇട്ട് വേണം അത് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കുറേ കടകൾ അവിടെ നമുക്ക് ആ അവിടെ ആ സൈഡിൽ അതിൻ്റെ മുകളിൽ രൂപപ്പെടുത്താനും ഈ വഴിയോര കച്ചവടക്കാരെ അവിടെ അവർക്ക് ഒരു സ്ഥാപനം നൽകിക്കൊണ്ട് നൽകാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് വീതി കൂടിയ തരത്തിൽ ഒരു രണ്ട് ഫ്ലൈ ഓവറുകൾ നാല് മുക്കിലും അതുപോലെ കച്ചേരി നടയിലും രൂപപ്പെടുത്തുക. പിന്നെ ഇനി കെ എസ് ആർ ടി സി യുടെ സ്ഥലത്തിനെ സംബന്ധിച്ച് അടുത്ത നിർദ്ദേശമാണ്. അത് ധാരാളം സ്ഥലം ഇന്ന് കെ എസ് ആർ ടി സിക്ക് കിടപ്പുണ്ട്. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ നഗരസഭയ്ക്ക് തന്നെ പ്രത്യക്ഷമായിട്ടൊരു വരുമാന മാർഗം അവിടെ അതിനകത്തുണ്ടും. ഇതിൻ്റെ പെർമിറ്റ് ഫീ, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ്, പ്രൊവിഷൻ ടാക്സ്, അതുപോലെ ലൈസൻസുകൾ, ഇതെല്ലാം നഗരസഭയ്ക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് കെ എസ് ആർ ടി സിക്കാരെ പ്രേരിപ്പിച്ച് ആ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ മുൻകൈ എടുക്കണം. കൗൺസിൽ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇനി ഈ സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് കൊച്ചി വരെ വന്നിട്ടുണ്ട്. അത് ഭാവിയിൽ ഈ എല്ലാ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ കംപ്രസ്ഡ് ഗ്യാസിൻ്റെ ഒരു പരിപാടി വരും. അപ്പോൾ അതിന് ഇപ്പം നിലവിലുള്ള ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ആ പിന്നെ വർക്ക്ഷോപ്പ് അതിനെ ഉപയോഗപ്പെടുത്താൻ മുൻകൂട്ടി അതിനെ നിശ്ചയിച്ച് വയ്ക്കുക. പിന്നെ അതുപോലെ ഈ അട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഐ ടി മുതലുള്ള വെള്ളം, മഴവെള്ളം, മറ്റും ഇതെല്ലാം അട്ടക്കുളം ഭാഗത്തേക്കാണ് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ അവിടെ ഡ്രെയിനേജോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിനകത്ത് അവിടെ വരുന്നില്ല. അപ്പോൾ ആ വെള്ളത്തെ ഒരു ഡ്രെയിനേജ് വഴി സൗകര്യമായിട്ട് കൊണ്ടുവിടാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഭീമമായ വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് അട്ടക്കുളം. അവിടെ ഒരു കിണറോ, ഈ കിണറിലേക്ക് ഈ ഡ്രെയിനേജിൽ നിന്ന് ഈ വെള്ളത്തെ കൊണ്ടുവിടുകയും അവിടെ നിന്ന് അത് ട്രീറ്റ് ചെയ്തോ എങ്ങനെയെങ്കിലും ഈ ഇലകളും അതുപോലെ വേസ്റ്റുകളും ആളുകളുടെ വീടുകളിലേക്ക് കടന്ന് കയറാത്ത തരത്തിൽ അവിടെ ഒരു സംവിധാനം, ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സിയുടെ അടുത്തൊരു മാർക്കറ്റ്, പ്രൈവറ്റ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നു. അതിനെ അട്ടക്കുളം ഭാഗത്തേക്ക് മാറ്റാൻ അവിടെ സ്ഥലം നമ്മൾ കണ്ടെത്തുകയും അവിടേക്ക് പിന്നെ ഇതിനെ മാറ്റാനുള്ള ഒരു ഇത് കോടതി വിധി തന്നെ ഉണ്ട്. ഇത് അടിയന്തര മാറ്റം അവിടെ നിന്ന് മാറ്റണമെന്നുള്ളത്, ഇത് മാറ്റി അട്ടക്കുളം ഭാഗത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാക്കുക. കാര്യം ഇതിൻ്റെ പോപ്പുലേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ഇത് വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇനി കൃഷി ആഫീസിൻ്റെ പരിസരത്തെ കുറിച്ച് സംസാരിക്കാം. അവിടെ പിന്നെ കൃഷി ഓഫീസിൽ ഈ നമുക്ക് ഈ ആറ്റെങ്കിൽ നല്ലൊരു നേഴ്സറി ഇല്ല. ഇപ്പോൾ തൈകളും വിത്തുകളും അതുപോലെ തെങ്ങിൻ തൈ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള കുറവാണ്. ഇവിടെ എങ്ങും വലുതായിട്ടുള്ള നല്ലൊരു നേഴ്സറി ഇല്ല. അപ്പോൾ ഈ കൃഷി ഓഫീസിൻ്റെ അടുത്ത് അങ്ങനെ ഒരു നേഴ്സറി അവിടെ ആരംഭിക്കേണ്ടതാണ്. അത് നഗരസഭ മുൻകൈയെടുത്ത് അവിടെ നേഴ്സറി ഉണ്ടാക്കാനും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിക്കാവശ്യമായ ജൈവവളം നമുക്ക് ഇപ്പോൾ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നഗരസഭ മുൻകൈയെടുത്താൽ നഗരസഭയുടെ ഇപ്പോൾ ധാരാളം പശുക്കൾ വളർത്തുന്ന എല്ലാ വാർഡുകളിലും പശുക്കൾ വളർത്തുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ചാണകം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ കൃഷി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷെഡ് ഉണ്ടാക്കി അവിടെ കളക്ട് ചെയ്യും. നമ്മുടെ നഗരസഭയുടെ വളവും
ചാണകവും അല്ല ചാരം അതുപോലെ ആട്ടിൻ കാഷ്ടം വേപ്പിൻ പിണ്ണാക്ക് ഇതുപോലുള്ള ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കൂട്ടുവളമായിട്ട് നിർമ്മിച്ച് ആൾ കൊടുത്താൽ അത് കൃഷിക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഒരു ജൈവവള നിർമ്മാണ യൂണിറ്റ് കൃഷി ആഫീസുമായിട്ട് കൃഷി ആഫീസിൻ്റെ മുൻവശത്ത് ഉണ്ടാക്കണമെന്നുള്ളതാണ് ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ടൗൺ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ടൗൺ മാർക്കറ്റിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ധാരാളം കടകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരം വേണം. രണ്ടാമത്തെ കാര്യം വഴിയോര കച്ചവടക്കാരെ അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു 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 കാര്യം വേണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? അപ്പോൾ ടൗൺ മാർക്കറ്റിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സമുച്ചയത്തിന് മുകളിൽ കടകൾ നിർമ്മിക്കുക. കടകൾ നിർമ്മിക്കുന്ന റാമ്പ് കൊടുത്തിട്ട് മുകളിൽ കടകൾ നിർമ്മിക്കുകയും അത് അവർക്ക് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു വലത് ഭാഗത്തായിട്ട് ഒരു റോഡുണ്ട്. ആ റോഡ് സൈഡിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കടകൾ നിർമ്മിച്ച് വഴിയോര കച്ചവടക്കാരെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കാര്യം അതിനകത്ത് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ഒരാഴ്ചയിലൊരിക്കൽ ആട് കോഴി ഇങ്ങനെയുള്ള മൃഗങ്ങളെ അവിടെ വിപണനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ അത് നല്ലൊരു ഒരു വരുമാനത്തിനും അതോടൊപ്പം തന്നെ ഒരു ക്രയവിക്രയ സംവിധാനത്തിനും രൂപം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ അതിൻ്റെ ഒരു ഭാഗത്തൊരു പച്ചക്കറി ഹോൾസെയിൽ മാർക്കറ്റ് വരുന്നതും കുറച്ചുകൂടെ പ്രയോജനം ചെയ്യുമെന്ന് കരുതുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീഫ് ടൗൺ പ്ലാൻ തയ്യാറാക്കി ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ള മാസ്റ്റർ പ്ലാനിൽ ചേരികളെ സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ചേരി പ്രദേശം ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനോ കോളനികളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങൾ അതിനകത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സി ടി പിയെ കൊണ്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കോളനികൾ എത്ര, ചേരി പ്രദേശം ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണം, അപ്പോൾ അതിലേക്ക് എന്തെല്ലാം ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാം, എന്തെല്ലാം കൊടുക്കാം, അവിടെ റോഡ് കൊടുക്കാം, അവർക്ക് വെള്ളം വാട്ടർ സപ്ലൈ കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ വീടുകൾ പഴയ വീടുകളുണ്ടെന്നുള്ള അതിനെ പുനരുദ്ധരിക്കാൻ അവർക്ക് പറ്റും. അതുപോലെ പിന്നെ പൊതു കക്കൂസ് അവിടെ നിർമ്മിക്കാം, അങ്ങനെയുള്ള വിവിധതരം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ അവിടെ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ചേരി പ്രദേശത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് അത് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നടപടി നഗരസഭ സ്വീകരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വാമനപുരം നദി, ആ വാമനപുരം നദിയുടെ കരയിൽ ധാരാളം പുറംപോക്കുകളുണ്ട്. അത് അളന്ന് തിട്ടപ്പെടുത്തി അവിടെ ഒരു നടപ്പാത നിർമ്മിക്കുന്നതിനുള്ള ഒരു സൗകര്യം അതിനകത്ത് നഗരസഭ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. സൈഡ് വാൾ കെട്ടി അവിടെ അതുപോലെ കഫേ, അതുപോലെ ഇൻഫർമേഷൻ സെൻറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വേണം. ആളുകൾക്ക് രാവിലെ നടക്കാനും വൈകുന്നേരം വന്ന് അവിടെ ഇരിക്കാനും ഉള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു നടപ്പാത പൂവമ്പാറ മുതൽ കൊല്ലമ്പുഴ വരെ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഒരു അഭിപ്രായം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നഗരസഭാ അതിർത്തിക്കുള്ളിലെ സർക്കാർ ഓഫീസുകൾ, അർദ്ധ സർക്കാർ ഓഫീസുകൾ, അതുപോലെ പിന്നെ ടെക്നോ സിറ്റി, കഴക്കുടുത്ത ടെക്നോ പാർക്ക്, ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ സ്ത്രീകൾക്ക് താമസിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റല് ഇവിടെ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇവിടെ തന്നെ വെയ്റ്റിംഗ് ഷെഡുകളുടെ അഭാവം ധാരാളമുണ്ട്. അത് ആവശ്യമുള്ളിടത്ത് ചിലയിടത്തെങ്കിലും ടോയ്ലറ്റ് സൗകര്യത്തോടുകൂടെയുള്ള വെയ്റ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുക. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിട്ടുള്ള ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അവർകൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് ഒരു പരിസ്ഥിതി സൗഹൃദ രീതിയിൽ അതിനെ പിന്നെ രൂപപ്പെടുത്തണം. ആളുകൾക്ക് പൊതുവായിട്ട് വന്ന് വെയ്റ്റിംഗ് ഷെഡിൽ ഇരിക്കാനും അവിടെ ഉള്ള അവിടെ സി സി ടി വി ക്യാമറ, ഇരിക്കാനുള്ള സൗകര്യം, FM റേഡിയോ, വിവിധ മൊബൈൽ ചാർജറുകൾ, ലാപ്ടോപ്പ് മൊബൈൽ റസ്റ്റ് പാഡുകൾ, മാഗസീൻ, ന്യൂസ് പേപ്പർ, അതുപോലെ കിയോസ്കുകൾ, സൗജന്യ ഇൻ്റർനെറ്റ് സൗകര്യം തുടങ്ങിയ പ്രത്യേകതകളോടുകൂടിയുള്ള ഒരു
ഒരു സ്ഥാനം ഒരു ഒരു ആസ്ഥാനമാക്കി അതിനെ മാറ്റുക അതോടൊപ്പം തന്നെ സുരക്ഷാ ക്യാമറകൾ അവിടെ സ്ഥാപിച്ച് പോലീസ് സ്റ്റേഷനുമായി അത് ബന്ധപ്പെടുത്തി എടുക്കുക അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള വിശ്രമ കേന്ദ്രം സ്ഥാപിക്കുവാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നഗരസഭ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രെയിനേജ് ഇല്ലാത്ത സ്ഥലം ധാരാളം ഉണ്ട് അപ്പോൾ അവിടെയെല്ലാം ഇതിനൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നഗരസഭ അവിടെയെല്ലാം ഡ്രെയിനേജ് നിർമ്മിക്കുകയും അതുപോലെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൊണ്ടുവരാനുള്ള ഒരു നടപടി സ്വീകരിക്കണം പിന്നെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത സ്ഥല സൗകര്യം കുറവുണ്ട് നഗരസഭയ്ക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനായിട്ട് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല അത് സ്വകാര്യ പങ്കാളിത്തത്തോടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ അതുപോലെ തന്നെ ആധുനിക രീതിയിൽ ഉള്ള കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സമുച്ചയം ഉണ്ടാക്കാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് അടുത്തതായി പറയാൻ പോകുന്നത് ഒരു സമാന്തര പാത വേണം എന്നുള്ളതാണ് കാര്യം നമ്മുടെ ഓണാഘോഷം പോലുള്ള പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ ട്രാഫിക് വളരെയധികം ഉണ്ടാകുന്നു അപ്പോൾ അതിനൊരു സമാന്തര പാതയെന്നുള്ള വേണം ഒരു നിർദ്ദേശമാണ് കച്ചേരി ജംഗ്ഷനിൽ നിന്ന് ഡയറ്റ് സ്കൂളിന് പിൻവശത്തുകൂടി വീരളം ക്ഷേത്രത്തിന് മുന്നിലൂടെ ഗേൾസ് ഹൈ സ്കൂൾ ജംഗ്ഷനിലെത്തി ചിറയൻകീഴ് റോഡിലൂടെ ITI റോഡ് വഴി NH 66 എത്തിച്ചേർത്ത വിധത്തിൽ ഒരു സമാന്തര പാത നിർമ്മിക്കുക എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് നിലവിലെ NH 66 നാലുവരിയാക്കുന്നതിലെ നടപടി ത്വരിതപ്പെടുത്തുക ഇനി അത് കഴിഞ്ഞിട്ട് ഈ പച്ചക്കറി ഉൽപ്പാദനം ധാരാളം വാർഡുകളിൽ ധാരാളം കൃഷിക്കാരിപ്പോൾ നടത്തുന്നുണ്ട് അപ്പം അതിനൊരു കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഇത് അപ്പം വിവിധ വാർഡുകളിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി കുടുംബശ്രീ പ്രവർത്തകർ മുഖാന്തരം ശേഖരിക്കുകയും ഇതിനൊരു ഒരു കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കുകയും ചെയ്യുക കൂടാതെ ഈ കാർഷിക വിപണന കേന്ദ്രം കൊണ്ട് തൊട്ടടുത്ത പഞ്ചായത്തുകളെ ചിറയൻകീഴ് കിഴുവലം കരവാരം എന്നിവിടങ്ങളിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന വിപണനം നടത്തുന്നതിന് സാധിക്കുന്നു അതുകൊണ്ട് ഒരു കാർഷിക വിപണന കേന്ദ്രം ഇവിടെ ആരംഭിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പൈതൃക ഗ്രാമം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശമായി പറയാനുള്ളത് പൈതൃക ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലംപുഴ ഭാഗം അപ്പോൾ ചീഫ് ടൗൺ പ്ലാനർ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഇത് കൊല്ലംപുഴ കൊട്ടാരത്തിന് ചുറ്റും 1.17 ചതുരശ്ര കിലോമീറ്റർ ഭാഗം ചുറ്റുമുള്ള പ്രദേശത്തെ പൈതൃക സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം അതിനകത്തുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരം വളരെ പരിതാപകരമായ നിലയിലാണ് അത് സംരക്ഷിക്കാനുള്ള ദേവസ്വം ബോർഡ് അതിനകത്തു നിന്ന് യാതൊരു പങ്കും വഹിക്കുന്നില്ല നഗരസഭയെ മുൻകൈയെടുത്ത് അതിനെ പുനരുദ്ധീകരിക്കാനുള്ള ഒരു നടപടി അതിനകത്ത് ഉണ്ടാകണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മേഖലയെ നമുക്ക് പൈതൃക ഗ്രാമമായി പ്രഖ്യാപിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഫ്രണ്ട് സൈഡിലെ വയലുകൾ പുഴയുടെ സാന്നിധ്യം പിന്നെ തിരുവറാട്ടുകാവ് ക്ഷേത്രം ആവണിപുരം ഇങ്ങനെയുള്ള ക്ഷേത്ര സമുച്ചയങ്ങൾ കാവുകൾ അതുപോലെ തന്നെ KR ആശുപത്രി കിടന്ന ഒരു അവിടെയെല്ലാം മ്യൂറൽ പെയിൻറ്റിങ് കൊണ്ടുള്ള പടങ്ങൾ ചിത്രങ്ങൾ അവിടെ ആലേഖനം ചെയ്തിട്ട് അതിനെയൊക്കെ പുനരുദ്ധീകരിച്ചെടുക്കുക അതുപോലെ മാർത്താണ്ഡവർമ്മ മുതൽ ഉള്ള ആളുകളുടെ പടങ്ങൾ ഛായാചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടാക്കുക ആളുകളെ ആകർഷിക്കാനും അവിടെ ഒരു ഇതിനെ വന്ന് കണ്ടുപോകുന്നതിനും ഉള്ള ഒരു വലിയ ഒരു സമുച്ചയങ്ങളുടെ ഒരു രൂപം പഴയ ആ ബിൽഡിങ്ങിനെയും കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും 1721 നടന്ന മാറ്റിങ്ങൽ കലാപം എന്നിവയുടെ എല്ലാത്തിൻ്റെയും ഒരു രൂപരേഖ അതിനകത്ത് തയ്യാറാക്കി ആരെങ്കിലും നല്ല സ്പെഷ്യൽ കൺസൾട്ടൻ്റിനെ ഉപയോഗിച്ച് ഇതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കണമെന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത് അപ്പോൾ ഒരു പൈതൃക ഗ്രാമം കൊല്ലംപുഴ ഭാഗത്ത് ഉണ്ടാക്കുക എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു ചരിത്ര മ്യൂസിയം ആറ്റിങ്ങൽ കലാപ സ്മാരകം
ഭാഷാചരിത്ര പൈതൃക ഗവേഷണ പഠന കേന്ദ്രം കലാമണ്ഡലം മാതൃകയിലുള്ള കലാപീഠം സ്ഥാപിച്ച് കഥകളി കൂത്ത് കൂടിയാട്ടം തുള്ളൽ നൃത്തം ചിത്രകല തുടങ്ങിയ ആരംഭിക്കേണ്ടതാണ് ഇവ അവതരിപ്പിക്കാൻ ആവശ്യമായ ഓപ്പൺ എയർ തിയേറ്റർ ഓഡിറ്റോറിയവും അവിടെ സ്ഥാപിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവിടെ ഒരു ഊട്ടുവരയുണ്ട് ആ ഊട്ടുവര വളരെയധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ നഗരസഭ പ്രധാന പങ്ക് വഹിച്ച് ഇതിനെ ഒരു പൈതൃക ഗ്രാമമായി പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ആയുർവേദ ഒരു ആശുപത്രി ഹോമിയോയ്ക്ക് ആശുപത്രിയുണ്ട് അലോപ്പതിക്കൊക്കെ ആശുപത്രികളുണ്ട് പക്ഷേ ആയുർവേദത്തിന് ഒരു ആശുപത്രിയില്ല പക്ഷേ ഒരു ഡിസ്പെൻസറിയുണ്ട് പനവേലി പറമ്പിൽ ഒരു ഡിസ്പെൻസറിയുണ്ട് അപ്പോൾ ഇവിടെ ഒരു ആയുർവേദ ആശുപത്രി ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശമായി പറയാനുള്ളത് അപ്പോൾ ഒരു അംഗൻവാടി പോലും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഈ തോട്ടവാരം ഭാഗം എന്ന് പറഞ്ഞ സർക്കാർ ഓഫീസോ ഒരു അംഗൻവാടി പോലും ഇല്ലാത്ത ഒരു പ്രദേശമായിട്ടാണ് അപ്പോൾ അവിടെ ഒരു സ്ഥലം മുനിസിപ്പാലിറ്റി അക്വയർ ചെയ്ത് ഒരു ആയുർവേദ ആശുപത്രി നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് അടുത്ത ഒരു നിർദ്ദേശമായി പറയാനുള്ളത് പിന്നെ അതുപോലെ നമ്മളിപ്പോൾ വെള്ളത്തിന് ക്ഷാമം നമ്മൾ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻ്റ് പ്ലാന്റ് വലിയൊന്നിലാണ് ആസ്ഥാനമായിട്ടാണ് ഉള്ളത് അപ്പോൾ അതുപോലെ NH 66 പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരെണ്ണം കൂടെ സ്ഥാപിക്കാനുള്ള നടപടിക്ക് നഗരസഭ മുൻകൈയെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കച്ചേരി നട നോക്കിക്കഴിഞ്ഞാൽ ലൈനുകൾ ധാരാളം വൈദ്യുതി ലൈൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതൊന്ന് ഒരു മാറ്റം അതിനകത്ത് വരാൻ ഒരു നിർദ്ദേശമെന്ന രീതിയിൽ പൂവമ്പാറ മുതൽ 3 മുക്ക് വരെയുള്ള ഭാഗത്തെ വൈദ്യുത ലൈൻ അണ്ടർ ഭൂമിക്കടിയിലൂടെ ഇടാനുള്ള നടപടി സ്വീകരിക്കുക ഇനിയിപ്പോൾ റോഡ് വീതി കൂട്ടുന്ന സമയത്ത് അവിടെ ഡിവൈഡറൊക്കെ വരും ആ ഡിവൈഡറിൻ്റെ മധ്യഭാഗത്തുകൂടെ ഇതിനെ കൊണ്ടുപോകാനും അത് സാധിക്കുന്നതാണ് അപ്പോൾ അതിനുള്ള നിർദ്ദേശം വൈദ്യുതി ലൈനുകൾ ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോകാനുള്ള നടപടിക്ക് മുൻകൈ എടുക്കുക അത് പൂവമ്പാറ മുതൽ 3 മുക്ക് വരെയുള്ള ഭാഗത്ത് അതുപോലെ തന്നെ ഒരു നശിച്ചു കിടക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ നെയ്ത്ത് വീക്ഷണം നെയ്ത്ത് യൂണിറ്റ് അപ്പോൾ ആ വീക്ഷണം നെയ്ത്ത് യൂണിറ്റിനെ കൈത്തറി തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകി കൈത്തറി മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അഭിപ്രായമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതിനെ ഒരു യന്ത്രവൽകൃത യൂണിറ്റാക്കി ഇതിനെ രൂപപ്പെടുത്തും കൂടാതെ ആറ്റിങ്ങൽ നഗരസഭയിൽ വിവിധ സ്ഥലങ്ങളിലെ പ്രവർത്തിച്ചിരുന്ന തറികളെ പുനർജീവിപ്പിച്ചെടുത്ത് ഈ വീക്ഷണം യൂണിറ്റുമായി സംയോജിപ്പിച്ച് എടുക്കുക സ്കൂൾ കുട്ടികളുടെ യൂണിഫോം എല്ലാം ഇവിടെ നിന്ന് നമുക്ക് വിതരണം ചെയ്യത്തക്ക രീതിക്ക് ഒരു സംവിധാനം വരണം അപ്പോൾ നല്ല രീതിയിൽ ഈ യൂണിറ്റുകൾ പ്രവർത്തി അപ്പോൾ ഇതിൽ പറയാനുള്ളത് നഗരസഭ ചെയ്യാനുള്ളത് വീക്ഷണം നെയ്ത്ത് യൂണിറ്റിനെ ഒരു യന്ത്രവൽകൃത യൂണിറ്റാക്കി മാറ്റുക അതോടൊപ്പം തന്നെ ഈ പതിമുഖം നീലാമരി തുടങ്ങിയ ആയുർവേദ മരുന്നുകളിൽ നിന്ന് ഡൈകൾ ഉണ്ടാക്കുകയും ആ ഡൈകളെ നമ്മളെ വസ്ത്രങ്ങൾക്ക് കളർ കൊടുക്കാനുള്ള ഒരു രൂപത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് ഇതിൻ്റെ ഒരു മേന്മയെ വർദ്ധിപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല ഇത് ബാലരാമപുരത്ത് ഒരു ഇതിൻ്റേതായ ഒരു യൂണിറ്റുണ്ട് ആയുർവേദ മരുന്നും അതുപോലെ കൈത്തറിയും തമ്മിലുള്ള ആ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതി കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെ അയൽക്കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒന്നിലും ഒരു ചെറുകിട വ്യവസായ യൂണിറ്റുകളോ അങ്ങനെയുള്ള യൂണിറ്റുകളൊന്നും അവിടെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മങ്ങിക്കിടക്കുകയാണ് അപ്പോൾ അതിന് എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ ചെറിയ ചെറിയ വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് ഉള്ള പിന്നെ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അതിനുള്ള നടപടിയെടുക്കാനുള്ള നഗരസഭ അതിനെ മുൻകൈ എടുക്കണമെന്നുള്ള ഒരു കാര്യം ഉണ്ട്
അതുപോലെ തന്നെ ഈ വികസിച്ചിരിക്കാത്ത സ്ഥലങ്ങളിൽ ഈ മത്സ്യമൊക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് നഗരസഭയ്ക്കൊരു വരുമാനമാണ്. 5 മുതൽ 8 വരെയുള്ള ഒരു ആളുകൾക്ക് മത്സ്യക്കച്ചവടം നടത്തുന്നതിന് ഫിഷ് ബൂത്തുകൾ ആരംഭിക്കുക, ഫിഷ് ബൂത്തുകൾ വിവിധ സ്ഥലങ്ങളിൽ ഫിഷ് ബൂത്തുകൾ ആരംഭിക്കുക. അങ്ങനെ വരുമ്പോൾ നഗരസഭയ്ക്ക് അതൊരു വരുമാനമാവും, ആളുകൾക്ക് പ്രയോജനമുള്ളൊരു സംഗതിയായിട്ട് ആകുകയും ചെയ്യുന്നു. ഇനി സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ ആണ് അടുത്ത നിർദ്ദേശം. സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി പാലസ് റോഡ്, അതുപോലെ മാർക്കറ്റ് റോഡ് തുടങ്ങിയ റോഡുകളിൽ കണിക്കുന്ന മരം വച്ച് പിടിപ്പിക്കുക. അത് അപ്പോൾ അങ്ങനെ വച്ച് പിടിപ്പിക്കുമ്പോൾ അതിന് വെള്ളം കിട്ടാനുള്ളൊരു സംവിധാനം കൂടെ ഉണ്ടാകണം. അപ്പോൾ ടാങ്കർ ലോറികളിൽ കുറേശ്ശെ വെള്ളം അതിനെ ഒഴിച്ച് അതിനെ പരിപോഷിപ്പിച്ചെടുക്കാനും വളർത്തിയെടുക്കാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ റിമോട്ട് ഏരിയകളിൽ ചന്തകളില്ലാത്ത അവസ്ഥ ഇന്നുണ്ട്. നഗരസഭയ്ക്ക് ഒരു വരുമാനം കിട്ടത്തക്ക വിധത്തിൽ സ്വകാര്യ ചന്തകൾ നിബന്ധനയ്ക്ക് വിധേയമായും ബൈലയ്ക്ക് വിധേയമായി നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ പള്ളിപ്പുറം വരെ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്ന റെയിൽപാത അത് ആറ്റങ്ങലേക്ക് നീട്ടുവാൻ ആവശ്യമായ ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടാകും. പള്ളിപ്പുറം വരെ വരാൻ പോകുന്നത് ആറ്റങ്ങൽ വരെ ആ റെയിൽപാത കൊണ്ടുവരാനുള്ള ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ ഈ കുളങ്ങൾ, സമൃദ്ധമായ കുളങ്ങളുള്ള ഒരു നഗരപ്രദേശമാണ് ആറ്റിങ്ങൽ. ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ വാർഡുകളിലും കുളങ്ങളുണ്ട്. അപ്പോൾ ആ കുളങ്ങളെ വൃത്തിയാക്കി സൈഡ് വാളുകൾ കെട്ടി മത്സ്യകൃഷി, പൂക്കൃഷി എന്നതുപോലുള്ള കാര്യങ്ങളവിടെ ചെയ്യുന്നതിന് പാട്ടത്തിന് കൊടുക്കാനുള്ള നടപടി ഉണ്ടായാൽ നഗരസഭയ്ക്കും ഒരു വരുമാനമാണ്. അതോടൊപ്പം തന്നെ മത്സ്യകൃഷിയിലൂടെ ആളുകൾക്ക് മത്സ്യം സമ്പൂർണ്ണമായി കിട്ടാനുള്ള ഒരു ഒരു പദ്ധതി ആയി ഇത് മാറുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാകുന്ന ഈ മത്സ്യ മാർക്കറ്റുകളിൽ പൊക്കം കുറഞ്ഞ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ഒരു പരിപാടി ആലോചിച്ചാൽ കൊള്ളാം. അതൊരു ധനാഗമന മാർഗം ആണ്. വലിപ്പം കുറഞ്ഞ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നഗരസഭയിൽ നിന്ന് നൽകാനുള്ള നടപടി സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈ വീടുകളിൽ നിന്ന് ഓടകളിൽ നമ്മുടെ റോഡിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്ന ഒരു പ്രവണത ഇപ്പോൾ ആളുകളിൽ ഉണ്ട്. അത് പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഫ്രീ സോൺ, ഗോ സ്ലോ, അവോയ്ഡ് മൊബൈൽ ഫോൺ, വൈൽ ഡ്രൈവിംഗ് യൂസ് ഹെൽമെറ്റ്, വെയർ സീറ്റ് ബെൽറ്റ്, ഇത്തരത്തിലുള്ള ബോർഡുകൾ NH ഭാഗത്ത് പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ വാർഡിലെയും കുടുംബങ്ങളുടെ വിവരങ്ങൾ പ്രത്യേക രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കുന്നതിന് കൗൺസിലർമാർക്ക് ആവശ്യമായ നിർദ്ദേശം നഗരസഭയിൽ നിന്ന് നൽകണം. കാര്യം അത് എല്ലാ കൗൺസിലർമാരും അത് പാലിച്ച് അങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു പെർഫോമയിൽ തയ്യാറാക്കി രജിസ്റ്ററുകൾ സൂക്ഷിച്ചാൽ അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നഗരസഭയ്ക്ക് ഒരു ഡോക്യുമെൻ്റായിട്ട് അതിനെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ഓരോ വാർഡിലുമുള്ള കൗൺസിലർമാർക്ക് അതിനാവശ്യമായ നിർദ്ദേശം കൊടുക്കുക. പിന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൗൺസിലർമാരെ ആദരിക്കുവാനുള്ള നടപടി അതിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ വാട്ടർ ചാർജ്, വൈദ്യുതി ചാർജ്, വാഹന ടാക്സ്, ടെലിഫോൺ ചാർജ് എന്നിവ അടയ്ക്കുവാനുള്ള ഒരു സൗകര്യം നഗരസഭയിലെ ജനസേവന കേന്ദ്രത്തിൽ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ജനസേവന കേന്ദ്രത്തിൽ ഒരു അക്ഷയ കേന്ദ്രം കൂടി സ്ഥാപിക്കേണ്ടതാണ്. ഇനി ഇപ്പോൾ ഈ സ്വാപ്പ് ഷാപ്പുകളുടെ പ്രവർത്തനം, സാധനങ്ങൾ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുക, എല്ലാ വാർഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും അത് ശരിയായ രീതിയിൽ ഒരു അത് പ്രവർത്തനം കൊണ്ടുപോകുന്നില്ല. അതിന് അവിടെ ഈ സാധനങ്ങൾ സ്വാപ്പ് ഷാപ്പിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, അത് കളക്ട് ചെയ്ത് വാർഡുകളിൽ സൂക്ഷിച്ച് അത് വീണ്ടും നമ്മുടെ നഗരസഭയിലെ സ്വാപ്പ് ഷാപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ പൊതുജനങ്ങൾക്ക് ധാരാളം പരാതിയുണ്ട് നഗരസഭയ്ക്ക് നഗരസഭയോട് പറയാനുള്ള. അപ്പോൾ അതുകൊണ്ട് 6 മാസത്തിലൊരിക്കൽ ഒരു അദാലത്ത് ടൗൺ ഹാളിൽ
സംഘടിപ്പിക്കണം എന്നുള്ളതാണ് അടുത്തൊരു നിർദ്ദേശം. അതുപോലെ തന്നെ ഒരു മാസം ഒരു പ്രോഗ്രാം എന്നത് മുൻകൂർ തീരുമാനിച്ചിട്ട് നടപ്പാക്കുക. ഒരു മാസം ഒരു പ്രോഗ്രാം, കാർഷിക മേളയാണെങ്കിൽ അങ്ങനെ ആ മേള, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോധവൽക്കരണ ക്ലാസ്, അങ്ങനെ ഉള്ള ഒരു മാസം ഒരു പ്രോഗ്രാം എന്നത് മുൻകൂർ നിശ്ചയിച്ച് ഒരു കൊല്ലത്തേക്കുള്ള മുൻകൂർ നിശ്ചയിച്ച് അവിടെ നടപ്പാക്കുക. ഇനി പൗരാവകാശ രേഖ, ആക്ട് പ്രകാരം പൗരാവകാശ രേഖ നിർബന്ധമായി നടപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇത് നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് തയ്യാറാക്കി പിന്നെ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്യണം. പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വളരെ വർഷങ്ങളായി ആ പൗരാവകാശ രേഖ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ അത് പുനഃക്രമീകരിച്ച് അച്ചടിച്ചിറക്കാനുള്ള ഒരു സംവിധാനം, അവർക്ക് നൽകേണ്ട സേവനങ്ങളും, ആ സേവനങ്ങൾ നൽകുമ്പോൾ കാലാവധി എത്ര കാലാവധിക്കുള്ളിൽ അപേക്ഷിക്കണം, അതിൻ്റെ മറ്റ് വിവരങ്ങൾ, അപേക്ഷിക്കേണ്ട രീതികൾ, ഇതെല്ലാം സമ്പൂർണ്ണമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി ഒരു പൗരാവകാശ രേഖ തയ്യാറാക്കി ഇറക്കണമെന്നുള്ളതാണ് അടുത്ത ഒരു അഭിപ്രായം. ഇനി അതുപോലെ തന്നെ ഈ കുളിക്കടവുകൾ, പഴയ കുളിക്കടവുകളെല്ലാം നശിച്ച് കിടക്കുന്ന ഒരു 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 ഇത് രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് വാമനപുരം നദിയുടെ പൂവമ്പാറ, അതുപോലെ തന്നെ കൊലയറ, കൊല്ലമ്പുഴ എന്നിവിടങ്ങളിലെ കുളിക്കടവുകൾ അതിനെ നിർമ്മിക്കാനുള്ള ഒരു പിന്നെ സംവിധാനം ഉണ്ടാക്കണം. നഗരസഭ നമ്മുടെ ബഡ്ജറ്റിൽ അതിനെ വകവൊള്ളിക്കണം. ഇനി അത് കഴിഞ്ഞ് പറയാനുള്ളത് ടൗൺ ഹാളിൻ്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ. ടൗൺ ഹാളെന്ന് വളരെയധികം ശോചനാവസ്ഥയിലാണ്. പിന്നെ അവിടെയുള്ള വെള്ളം, കിണറിലുള്ള വെള്ളം പിന്നെ ഹാർഡ് വാട്ടറാണ്. അതുപോലെ പിന്നെ അന്ന് ആളുകൾ കല്യാണം എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള, ഭക്ഷണം കഴിക്കാനുള്ള ആളുകളുടെ എണ്ണം, അതിൽ ഇരിക്കാനുള്ള അതിൻ്റെ സീറ്റിൻ്റെ എണ്ണം വളരെ കുറവ്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പിന്നെ വളരെ കുറഞ്ഞ റേറ്റാണെങ്കിലും അതിനെ ഒന്ന് ഈ ആറ്റിങ്ങളിൽ തന്നെ എത്രയോ കല്യാണ മണ്ഡപങ്ങൾ നല്ല രീതിയിൽ ഒന്നര ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നമുക്കിപ്പോൾ വാടകയ്ക്ക് എടുക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ഇതിനെ പൊളിച്ച് മാറ്റി ഒരു 2 നില ബിൽഡിങ്ങിലും അതുപോലെ തന്നെ കാർ പാർക്കിങ്ങിനും ആവശ്യമായ ഒരു ഒരു സമുച്ചയം അവിടെ നിർമ്മിക്കണമെന്നുള്ളതാണ് എനിക്ക് അടുത്തതായി പറയാനുള്ളത്. 1-2 നിലകളിൽ എയർ കണ്ടീഷൻ ചെയ്ത് ഉള്ള അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ഏരിയയോടുകൂടെ ഉള്ള ഒരു സമുച്ചയം ഉണ്ടാക്കണം. ഇതിന് KUDFC വായ്പ നൽകുന്നതാണ്. അതിന് ഗവൺമെൻറ് സെക്ഷൻ 3 സാങ്ഷനൊന്നും അതിനകത്ത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഇതൊരു വയബിൾ ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അത് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാനുള്ള സംവിധാനത്തോടു വേണം ഇത് ആരംഭിക്കാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നഗരസഭയ്ക്കുള്ളിലെ പുറമ്പോക്ക് ഭൂമികൾ, അത് അളന്ന് തിട്ടപ്പെടുത്തി വില്ലേജ് ഓഫീസിൻ്റെ സഹായത്തോടുകൂടെ കണ്ടെത്തുക. അപ്പോൾ അതിൽ നഗരസഭയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ഉപയോഗപ്രദമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് കെട്ടിടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനം, ഇന്നുവരെ അത് വിലയിരുത്ത കണ്ടതായി നമുക്ക് അറിവില്ല. ആ കുടുംബശ്രീയുടെ പ്രവർത്തനം ശരിയായ രീതിയിലാണോ പോകുന്നത്, അതിന് വിലയിരുത്തി അതിനകത്തുള്ള പോരായ്മകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു 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 നല്ല രീതിയിലുള്ള പോക്കിലേക്ക് കൊണ്ടുപോകാൻ നഗരസഭ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 1953 January 1 പ്രായപൂർത്തി വോട്ടവകാശം വന്ന സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിൽ, ആദ്യത്തെ മുനിസിപ്പൽ കൗൺസിൽ ശ്രീ R പ്രകാശും ചെയർമാനായി കൊണ്ടാണ് നിലവിൽ വന്നത്. അപ്പോൾ ആ ദിനം, അതായത് എല്ലാ January 1 നഗരദിനമായി ആചരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് അത് കഴിഞ്ഞ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഹോട്ടലുകൾ, പെട്രോൾ പമ്പുകൾ, മറ്റ് പൊതു ഇടങ്ങൾ, സ്കൂളുകൾ എന്നിവയോട് ചേർന്ന് ഷീറ്റ് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി എടുക്കണം. അതുപോലെ നാപ്കിൻ വെൻഡിങ് മെഷീനുകൾ, ഇൻസിനറേറ്ററുകൾ എന്നിവ അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കേണ്ടതാണ്. ഇനി ഇവിടെ 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. 28-ാം വാർഡും 31-ാം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ഒരു നിർദ്ദേശമാണ് അടുത്ത് പറയാനുള്ളത്.
രണ്ട് പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രയോജനപ്പെടുന്ന തോട്ടവാരം കടമ്പറ മേലാറ്റിങ്ങൽ ബന്ധിപ്പിച്ച് ഒരു തൂക്കുപാലം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 28-31 വാർഡുകൾ ഇതിലൂടെ ബന്ധിപ്പിക്കാവുന്നതാണ് തൂക്കുപാലം. ആ ഒരു നിർദ്ദേശം ഇപ്പോൾ ബൈപ്പാസ് വരും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആളുകൾ ഇരിക്കുന്നതെങ്കിൽ തന്നെയും ഈ തൂക്കുപാലം കൊണ്ട് വളരെയധികം അതിനകത്ത് രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ ആറ്റിങ്ങൽ നഗരസഭയിൽ ഈ മേളകളൊന്നും സംഘടിപ്പിക്കാറില്ല, വലുതായിട്ട് മേളകളൊന്നും സംഘടിപ്പിക്കാറില്ല, വളരെ ചെറിയ തോതിലുള്ള ഇത് കണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് വരാവുന്നത് മേളകളെ പറ്റി പറയുകയാണെങ്കിൽ കാർഷിക മേള നടത്താം ചിങ്ങ 1-ന്. അത് കൊല്ലമ്പുഴ തിരുവറാട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് അത് നടത്തിയാൽ കുറച്ചുകൂടെ പ്രയോജനപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ കന്നുകാലിമേള, കന്നുകാലിമേള മാമം പിന്നെ ഗ്രൗണ്ടിൽ വെച്ച് കന്നുകാലി മേള നടത്താവുന്നതാണ്. പുഷ്പമേള ഡയറ്റ് സ്കൂളിൽ വെച്ച് നടത്താവുന്നതാണ്. അതുപോലെ ആരോഗ്യമേള, ആരോഗ്യമേള എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി സിദ്ധ ഇങ്ങനെയുള്ള യൂണിറ്റ് വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ആരോഗ്യമേള ടൗൺ ഹാളിൽ നടത്താവുന്നതാണ്. അപ്പോൾ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളകൾ നഗരസഭയിൽ നടത്തണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വാർഡുകളിലും റെസിഡൻഷ്യൽ അസോസിയേഷനുകളില്ല, അസോസിയേഷനുകളില്ല. അപ്പോൾ അങ്ങനെ ആത്ത സാഹചര്യത്തിൽ നഗരസഭ മുൻകൈയെടുത്ത് എല്ലാ വാർഡുകളിലും കുറഞ്ഞത് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനെങ്കിലും രൂപപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വാർഡുകളിൽ വായനശാലകളോ അങ്ങനെ അംഗൻവാടികളോ ഇല്ലാത്ത വാർഡുകൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാര്യം എന്തായാലുള്ള ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ഥലമില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കൗൺസിലർമാരുടെ ഒരു പ്രധാന ഒരു ഇത്. ഒരു അംഗൻവാടി കിട്ടുന്നതിനോ സ്വന്തമായി സ്ഥലമില്ല, അതുപോലെ ഒരു വായനശാല കിട്ടുന്നതിനോ സ്വന്തമായി സ്ഥലമില്ല, ഒരു കമ്മ്യൂണിറ്റി ഹാൾ കിട്ടുന്നതിന് സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നഗരസഭ ഒന്നിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ 10 സെൻറ്റ് ഭൂമി വീതം ഓരോ വാർഡിലും നഗരസഭ അക്വയർ ചെയ്ത് ഇനിയുള്ള ബാക്കിയുള്ള 4 കൊല്ലം കൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം. എല്ലാ വാർഡുകൾക്കും 10 സെൻറ്റ് സ്ഥലം വീതം അക്വയർ ചെയ്ത് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇവിടെ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാം? വാർഡ് കേന്ദ്രം ഉണ്ടാക്കാം, അംഗൻവാടി ഉണ്ടാക്കാം, വായനശാല ഉണ്ടാക്കാം, കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കാം തുടങ്ങിയവ ഒരു വാർഡിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ആയതിനാൽ സ്ഥലമൊക്കെ നൽകാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ഇനി വരുന്ന ഈ 4 കൊല്ലം കൊണ്ട് എല്ലാ വാർഡുകൾക്കും ഇത് ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ലോങ് ടേം പ്രോജക്റ്റായി നമുക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആറ്റിങ്ങലെ സഹകരണ മേഖലയിൽ ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകൾക്ക് യാതൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഒന്നും ഇങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ വായ്പകൾ കൊടുക്കുന്നു, അത് ഉപകാരപ്രദമായിട്ട്. അതല്ലാതെ വേറെ ഈ ഒരു ആശുപത്രിയെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ആറ്റിങ്ങലുള്ള ടൗൺ സർവീസ് സഹകരണ സംഘം അവരുടെ മേൽനോട്ടത്തിൽ ഒരു ആറ്റിങ്ങൽ അതിർത്തിയിൽ ഒരു സഹകരണ ആശുപത്രി ഉണ്ടാക്കാനുള്ള പ്രേരണ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഒരു സഹകരണ ആശുപത്രി ഇനി പാർക്കിംഗ് സൗകര്യമില്ല, ടാക്സി ഓട്ടോ ലോറി സ്റ്റാൻഡ് എന്നിവയ്ക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തൊരവസ്ഥയാണെന്നുള്ളത്. അതിന് സ്ഥലം അക്വയർ ചെയ്യേണ്ട നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതുപോലെ പൊതുശ്മശാനം, പൊതുശ്മശാനത്തിൽ ഇപ്പോൾ വിറക് കൊണ്ടുള്ളത് കൊണ്ട് നമ്മൾ ഇലക്ട്രിക് അത് പ്രാവർത്തികമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് കൊണ്ടുള്ള ക്രമേഷൻ നടപ്പിൽ വരുത്തുക, ഗ്യാസ് കൊണ്ടുള്ള ക്രമേഷൻ. പിന്നെ അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഒന്ന്, പകർച്ചവ്യാധികളും പരിഹാര മാർഗങ്ങളും, മാനസിക പിരിമുറുക്കം എങ്ങനെ കുറയ്ക്കാം, ദന്ത സംരക്ഷണം, മഴക്കാല രോഗങ്ങൾ, പുതിയ തലമുറയും മുതിർന്നവരും തമ്മിലുള്ള ബന്ധം, ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, സ്ത്രീകൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ക്യാൻസർ രോഗം, ത്വക്ക് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, പുകവലി, മദ്യപാനം ഒഴിവാക്കൽ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വച്ചുകൊണ്ട്
ഒരു ബോധവൽക്കരണ ക്ലാസുകൾ അവിടെ ആരംഭിച്ചാൽ കൊള്ളാം എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ വളരെക്കാലമായിട്ട് ഒരു സംവരണ മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ആ ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിനൊരു പാക്കേജ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം. ഇതൊരു സംവരണ മണ്ഡലമാണ്, ഇവിടെ പല കാര്യങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ സമഗ്ര വികസനത്തിന് ഒരു പാക്കേജ് എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നല്ലതാണെന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ മിക്ക വീടുകളിലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള മൊബൈൽ ഫോണുകളുണ്ട്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവയിലെ നൂതന സാങ്കേതിക വിദ്യകൾ താഴെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെങ്കിലും ഇതിലുള്ള അറിവില്ലായ്മ കൊണ്ട് ഇതിനെ പുറകോട്ടടിക്കുന്നു. വൈദ്യുതി ബിൽ, വാട്ടർ ബിൽ, ഫോൺ ബിൽ എന്നിവ അടയ്ക്കൽ, ടിക്കറ്റ് ബുക്ക് ചെയ്യൽ, കുറഞ്ഞ ചിലവിൽ വിദേശത്ത് ബന്ധുക്കളെ നേരിട്ട് സംസാരിക്കൽ, ഡി ടി ബി പോലുള്ള തൊഴിൽ പരിശീലനം, ഓഫീസ് വർക്കിന് ആവശ്യമായുള്ള പരിജ്ഞാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഇതിന് പരിചയക്കുറവാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പരിചയക്കുറവുണ്ട്. ഈ മൊബൈൽ ഫോണുകളൊക്കെ അവർക്ക് പ്രവർത്തിപ്പിക്കാനും അതിൻ്റെ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുവാനും അവർക്ക് സാധിക്കുന്നില്ല. അതിനാൽ ഇതിലേക്ക് നഗരസഭ ഇടപെട്ട് ഒരു പരിശീലന പരിപാടി സ്ത്രീകൾക്കായി സംഘടിപ്പിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റ് ഗൈഡുകളാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, കാർ ഡ്രൈവർമാർ, അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാർ, ഇവർക്ക് പരിശീലനം നൽകാനുള്ള ഒരു പരിപാടി ആരംഭിച്ചാൽ കൊള്ളാമെന്ന് ഉണ്ട്. ഇനി അതുപോലെ ഡംപിംഗ് യാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് പൊടിക്ക് സംവിധാനം ഉണ്ട്, അത് ലാർജ് സ്കെയിലിലാക്കണം. പൊടിക്കുന്ന സംവിധാനം അത് വലിയ രീതിയിൽ ഉണ്ടാക്കണം. അതായത് ടാറിങ്ങിന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് പഞ്ചായത്തുകളിൽ, ഇതിവിടെ തന്നെ ടാറിങ്ങിന് ഉപയോഗിക്കാൻ നടപടി സ്വീകരിക്കണം. എല്ലാ വാർഡുകളെയും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നതിന് ഒരു ടീമിനെ നിയോഗിക്കുകയും അതായത് ഡംപിംഗ് യാർഡിൽ എത്തിക്കുന്നതിന് പെട്ടിയാട്ടോ ഇവർക്ക് വാങ്ങി നൽകേണ്ടതുമാണ്. ഇനി സ്കിൽ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ 2017 യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ടൂറിസം വർഷമായി ആചരിക്കുകയാണ് ഈ 2017. ഇതുമായി ബന്ധപ്പെട്ട് കേരളം സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ ഇവർ യുണൈറ്റഡ് നേഷൻസ് മാതൃകയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു ടൂറിസം നൈപുണ്യ പരിശീലന കേന്ദ്രം ആറ്റിങ്ങലിൽ നടപ്പിൽ വരുത്താവുന്നതാണ്. കൊല്ലമ്പുഴയിലെ ഡി ടി പി സിയുടെ കെട്ടിടം ടൂറിസ്റ്റ് നൈപുണ്യ കേന്ദ്രമായി കേന്ദ്രമാക്കി മാറ്റാവുന്നതാണ്. ടൂറിസ്റ്റ് ഗൈഡുകളാകാൻ വിദ്യാർത്ഥികൾ, കാർ ഡ്രൈവർമാർ, ഓട്ടോ ഡ്രൈവർമാർ എന്നിവയ്ക്ക് പരിശീലനം നൽകുകയും ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഇവിടെ ആരംഭിക്കുകയും ചെയ്യേണ്ടതാണ്. ശരി, അപ്പോൾ ഇനി മേഖല തിരിച്ചുള്ള ചില പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളാണ്. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ വാമനപുരം നദിക്കരയിലിപ്പോൾ മുള വച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടില്ല, അപ്പോൾ അത് മുള വച്ച് പിടിപ്പിക്കാനുള്ള നടപടി അത് ഉണ്ടാക്കുക. പിന്നെ പ്ലാസ്റ്റിക് നിരോധനത്തിനുള്ള നടപടി സ്വീകരിക്കുക. പിന്നെ എല്ലാ തുണിക്കടകളിലും, വ്യഞ്ജനക്കടകൾ ഉൾപ്പെടെയുള്ള തുണിസഞ്ചി നിർബന്ധമാക്കാനായിട്ട് നഗരസഭ തീരുമാനം എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പൂവമ്പാറ, കൊല്ലമ്പുഴ, മാമം പാലം തുടങ്ങിയവ നദിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു ഏർപ്പാടിപ്പം നടന്നു വരുന്നു. അത് തടയാനായിട്ട് നെറ്റ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൈകൾ നഗരസഭയിൽ എത്തിക്കുന്നു, അത് സ്കൂളുകളിൽ എത്തിക്കുന്നു. ഈ സ്കൂളുകളിൽ എത്തിക്കുന്നത് അവിടെ സാച്ചുറേഷനെ കാര്യം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നട്ട് ഇനിയിപ്പോൾ നടാനുള്ള സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥ എന്നുണ്ട്. അപ്പോൾ പാഴാക്കാൻ കൊണ്ടുവരുന്ന തൈകൾ പാഴായി പോകുന്നു. അപ്പോൾ എന്നാൽ ഒരു നഗരസഭയിൽ ഒരു വനം രൂപീകരപ്പെടുത്തുക എന്നുള്ളതും പ്രാവർത്തികമല്ല. അപ്പോൾ അതിനാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നഗരസഭയുടെ പരിധി ഒന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം അവിടെ 10 മീറ്റർ വീതിയിൽ ഫലവൃക്ഷ തൈകൾ നടുക. ഇത് നമുക്ക് വിദ്യാർത്ഥികളുടെയും അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ട്യൂട്ടോറിയലുകൾ ഇങ്ങനെയുള്ള
ആളുകളെക്കൊ പരിസ്ഥിതി ദിനത്തിൽ ഇവ മുഴുവനും നടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിർത്തി നിർണയിക്കുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവങ്ങളും ഉണ്ടാകാം. പക്ഷേ അങ്ങനെ സ്വകാര്യ വ്യക്തികളുടെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി ഫലവൃക്ഷത്തൈ അത് ഉള്ളത് ഫലവൃക്ഷത്തൈ നടന്നതായതുകൊണ്ട് അവർ സമ്മതിക്കുന്നതിന് തർക്കമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു 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 അർബൻ ഫോറസ്ട്രി പദ്ധതി നഗരസഭ നടപ്പിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നാളേക്കൊരു മരം പദ്ധതി പെടുത്തി റോഡരികിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് ഇതിനെ ഫലവൃഷ്ടി ആക്കി നിർത്താനുള്ള ഒരു പരിപാടിയും ഉണ്ടാകേണ്ടതാണ്. പിന്നെ വരേണ്ട ഈ പുറമ്പോക്ക് ഭൂമിയുണ്ടെങ്കിൽ കുട്ടിവനം പദ്ധതി എന്നൊരു പദ്ധതിയുണ്ട്. ഒരു അഞ്ചാറ് മരം നട്ടിട്ട് കുട്ടിവനങ്ങൾ, ഇതെല്ലാം ജലസംരക്ഷണത്തിന് ഇത് ഉപകാരപ്രദമായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ ഈ ആറ്റിങ്ങൽ കലാഭവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാനായിയെ കൊണ്ട് ശില്പങ്ങൾ നിർമ്മിച്ചിട്ട് അവിടെ തന്നെ വൃക്ഷങ്ങൾ കുറേ വൃക്ഷങ്ങൾ നട്ട് അവിടെ ഒരു സ്മൃതിവനം രൂപപ്പെടുത്തുക, അതൊരു നല്ല പരിപാടിയായിട്ട് നമുക്ക് കാണുന്നു വനങ്ങളുടെ. അപ്പോൾ ജലസംരക്ഷണത്തിന് ഉപാധിയായിട്ട് നമുക്കിത് കൊണ്ടുവരാവുന്നതാണ്. കൊല്ലമ്പുഴ ഭാഗത്ത് സ്മൃതിവനം രൂപപ്പെടുത്താവുന്നതാണ്. ഇനി കാർഷിക മേഖല. അപ്പോൾ കാർഷിക മേഖലയിൽ നെൽകൃഷി വികസനത്തിന് കർഷക തൊഴിലാളികൾ, കർഷക സമിതികൾ എന്നിവയിൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഫാമിംഗ് സമ്പ്രദായം പഴയതുപോലെ കൊണ്ടുവരിക. കൃഷിസ്ഥലങ്ങൾ തരിശിടുന്നതിന് കർശനമായി നിരോധിക്കുക. തെങ്ങ് കൃഷിക്ക് ഉൽപ്പാദനക്ഷമ നശിച്ചതും രോഗം ബാധിച്ചതുമായ തെങ്ങുകൾ വെട്ടിമാറ്റി പുതിയ തൈകൾ നടാൻ നഗരസഭയിൽ നിന്ന് സഹായം നൽകണം. അതുപോലെ തന്നെ തെങ്ങുകൾക്ക് മരുന്നുകളിൽ സൗജന്യമായി നൽകുവാൻ നഗരസഭ സംവിധാനം ഉണ്ടാക്കണം. ഇനി പച്ചക്കറി കൃഷി. അതുപോലെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തരിശായി ധാരാളം ഭൂമികൾ കിടപ്പുണ്ട്. ആവശ്യമായ സഹായം കൃഷിക്കാർക്ക് അനുവദിച്ചാൽ ഇത് നല്ല രീതിയിൽ തരിശു ഭൂമികൾ കൃഷി ചെയ്യാൻ അവർക്ക് സാധിക്കും. അതുപോലൊരു മേഖലയാണ് ഔഷധ സസ്യ കൃഷി. ഔഷധ സസ്യ കൃഷി, ഔഷധ സസ്യങ്ങൾ വളരെ വേരറ്റ് പോകുന്ന ഒരവസ്ഥയാണ് ഇത് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെങ്കിലും ഔഷധ സസ്യ കൃഷി നടത്തുവാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം. കൂട്ടുവള നിർമ്മാണശാലയെക്കുറിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ പുരയിള, സമഗ്ര പുരയിള കൃഷിക്ക് ആവശ്യമായ പിന്നെ കിണർ കുഴിക്കുന്നതിനും പമ്പ് സെറ്റ് സ്ഥാപിക്കുന്നതിനുമൊക്കെ സഹായങ്ങൾ നൽകണം. അതുപോലെ തന്നെ ഫലവൃക്ഷത്തൈകൾ സൗജന്യമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങി ആളുകൾക്ക് നൽകാനുള്ള ഇത് കൊണ്ടുവരിക. അതുപോലെ തന്നെ കർഷകരെ മെഡിക്കൽ ക്ലെയിം സുരക്ഷാ പദ്ധതിയിൽ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കുക. പാൽ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കന്നുകുട്ടി പരിപാലനം പദ്ധതി നടപ്പിലാക്കുക. പുൽകൃഷിക്ക് ധനസഹായം നൽകുക. കന്നുകാലികൾക്ക് ഇൻഷുറൻസ് നൽകാനുള്ള ഒരു പദ്ധതി കൊണ്ടുവരിക. അതുപോലെ പശു വാങ്ങുന്നതിന് ക്ഷീര കർഷകർക്ക് ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സബ്സിഡി നിരക്കിൽ വായ്പ ലഭ്യമാക്കുവാൻ സഹായിക്കും. നഗരസഭയെ നാല് മേഖലകളായി തിരിച്ച് മിൽക്ക് സൊസൈറ്റികൾ രൂപീകരിക്കുക. കന്നുകാലി പ്രദർശനവും കാർഷിക മേളയും സെമിനാറുകൾ സംഘടിപ്പിക്കുക. കുടുംബശ്രീയെ ബന്ധപ്പെടുത്തി നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലെ പച്ചക്കറി വിപണന കേന്ദ്രത്തിൽ പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിക്കുക. പഴം, പച്ചക്കറി എന്നിവയുടെ ഒരു സംസ്കരണ കേന്ദ്രം ആരംഭിക്കുക. പിന്നെ അതുപോലെ തന്നെ നഗരസഭയുടെ വിഭാഗങ്ങളിൽ മെച്ചപ്പെട്ടതിനും വിത്തുകൾ, നടിയിൽ വസ്തുക്കൾ എന്നിവ ലഭ്യമാകാത്ത രീതിയിൽ വളർത്തുന്ന നഴ്സറി ആരംഭിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടെ തന്നെ കാർഷിക ഉപകരണങ്ങൾ കീടനാശിനി ഉൾപ്പെടെ കിട്ടുന്നതിനുള്ള തരത്തിലായിരിക്കണം നഴ്സറി ആരംഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മണ്ണ് പരിശോധനയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഏർപ്പാടാക്കണം. പശു, ആട്, കോഴി എന്നിവയ്ക്കായി ഫാമുകൾ ആരംഭിക്കാൻ, ഫാം ആരംഭിക്കാൻ സ്വകാര്യ വ്യക്തികളെ പ്രേരിപ്പിക്കുക. പിന്നെ കർഷകർ തന്നെ സ്വന്തം ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന രീതി പ്രോത്സാഹിപ്പിക്കുക. കൃഷി ഉപയോഗത്തിന് കുളങ്ങളിൽ പമ്പ് സെറ്റ് സ്ഥാപിക്കുക. നാളികേര കോംപ്ലക്സിനെ പ്രവർത്തനക്ഷമത കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കുക. കുളങ്ങൾ വൃത്തിയാക്കുകയും സൈഡ് വാൾ കെട്ടുകയും ചെയ്യുക. കുളങ്ങൾ മത്സ്യകൃഷിക്കും താമരപ്പൂ കൃഷിക്കും നൽകുക. വീട്ടമ്മമാർക്ക് കോഴി വളർത്തൽ പദ്ധതി, മുട്ട ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത
വരുത്തുക. കൃഷി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ടയൽസ് പാകി അറ്റകുറ്റപ്പണികൾ നടത്തി പെയിൻറ്റിങ് ചെയ്തും വൃത്തിയാക്കുക. കർഷകർക്ക് ആവശ്യമായ തെങ്ങിൻ തൈ, പലവൃക്ഷ തൈകൾ, ചെടികൾ, വിത്തുകൾ, ഔഷധസസ്യങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന ഒരു നേഴ്സറി കൃഷിഭവൻ കാണുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒന്ന് ആരംഭിക്കുക. ഇതിൻ്റെ നടത്തിപ്പ് വികലാംഗർക്ക് നൽകണം എന്നുള്ളതാണ് അഭിപ്രായം. ഇനി അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കച്ചേരിനിടയിലുള്ള ഒരു ലൈബ്രറി ഉണ്ട്, ആളുകൾക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു ഒന്നാണ്. അതിനെ ഒരു റെഫറൻസ് ലൈബ്രറിയായി ഉയർത്തുക. അതുപോലെ അവിടെ ഒരു കരിയർ ഗൈഡർ സെൻറ്ററിന് രൂപം നൽകണം. പിന്നെ ഇതിനാവശ്യമായ പുസ്തകങ്ങൾ ഓരോ വാർഡിൽ നിന്നും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്യും, ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പുസ്തക തൊട്ടിൽ സംവിധാനം നഗരസഭയിൽ രൂപപ്പെടുത്താവുന്നതാണ്. പുസ്തക തൊട്ടിൽ സംവിധാനം. അതുപോലെ ഈ മൂന്നോ ഓരോ വാർഡിലെയും മൂന്നിനും നാലിനും ഇടയിൽ വയസ്സുള്ള കുട്ടികൾക്ക് നവംബർ 14 പുസ്തക കിറ്റ് വിതരണം ചെയ്യുക എന്ന ഒരു സംവിധാനവും ബഡ്ജറ്റിൽ കൊണ്ടുവരാവുന്നതാണ്. പിന്നെ സ്കൂൾ കോളേജ് തലത്തിൽ ട്രാഫിക് ബോധവൽക്കരണം. പിന്നെ ചിൽഡ്രൻസ് പാർക്കുകളുടെ ഇന്നത്തെ നില മെച്ചപ്പെടുത്തുക. വേപ്പ് പോലുള്ള മരങ്ങൾ ചുറ്റും അവിടെ നട്ടുപിടിപ്പിക്കുക. സ്കൂൾ ലൈബ്രറികൾ നവീകരിക്കുക. പുതിയ റഫറൽ ഗ്രന്ഥങ്ങൾ വാങ്ങി നൽകുക. നഗരപ്രദേശത്തെ സർക്കാർ സ്കൂളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. പ്രത്യേകിച്ച് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. മാനസിക വൈകല്യമുള്ള പുനരധിവാസനായി ഒരു ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കുക. ബഡ്സ് സ്പെഷ്യൽ, അതൊരു അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അത് നടപ്പിൽ വരുത്തിയാൽ നന്നായിരിക്കും. ബധിര മൂകർക്കും വികലാംഗർക്കും മന്ദബുദ്ധികളായ കുട്ടികൾക്കും വിദ്യാഭ്യാസം ചെയ്യുന്നതിന് പഠന ഉപകരണങ്ങൾ വാങ്ങി നൽകുക. ഇനി അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ചിൽഡ്രൻസ് വില്ലേജ്. പുതിയൊരു ഐഡിയയാണ്. അവനവഞ്ചേരിയിലെ AKG നഗർ എന്ന് പറയുന്ന നഗരമുണ്ട്. 47 സെൻറ് സ്ഥലം അവിടെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അത് നഗരസഭയുടെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ കുട്ടികളുടെ ആശുപത്രി, കുട്ടികളുടെ സ്കൂള്, നീന്തൽ പരിശീലന കേന്ദ്രം, ഇൻഡോർ സ്റ്റേഡിയം, സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക്, ചരിത്ര മ്യൂസിയം, ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി, കുട്ടികളുടെ പാർക്ക് അടങ്ങിയ ഒരു ചിൽഡ്രൻസ് വില്ലേജ് രൂപപ്പെടുത്തിയാൽ കൊള്ളാമെന്നുള്ളതാണ് ഒരു അഭിപ്രായമായിട്ട് നഗരസഭയോട് പറയാനുള്ളത്. സുരക്ഷിത കെട്ടിടങ്ങളില്ലാത്ത അംഗൻവാടികൾ കെട്ടിടം നിർമ്മിച്ച് നൽകുക. അംഗൻവാടി വഴി കുട്ടികൾക്ക് പോഷകാഹാരവും വൈദ്യസഹായവും എത്തിക്കുക. എല്ലാ സ്കൂളുകളും മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുക. സ്കൂളുകളിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ വാങ്ങി നൽകുക. സേവ് എനർജി എന്ന ആശയം കുട്ടികളിൽ പ്രചരിപ്പിക്കുവാനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക. സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും കായിക ഉപകരണങ്ങൾ നൽകുക. കളിസ്ഥലമില്ലാത്ത സ്കൂളിൽ കളിസ്ഥലം ഉണ്ടാക്കുക. ഒരു ദിവസത്തെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നഗരസഭ ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ടൗൺ ഹാളിൽ വെച്ച് നടത്തുക. യോഗ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ സിന്തറ്റിക് നീന്തൽ കുളങ്ങൾ സ്ഥാപിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളെ കോഴിക്കോട് നടക്കാവ് മാതൃകയിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള സ്കൂളുകളാക്കി മാറ്റുക. ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ, ഇതെല്ലാം അന്തർദേശീയ നിലവാരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന സ്കൂളുകളാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ സ്ഥാപിക്കുക. ജംഗ്ഷനുകൾ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകൾക്ക് മുമ്പിലെ റോഡിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക. സിദ്ധ മെഡിക്കൽ കോളേജ് ആറ്റിങ്ങലിൽ സ്ഥാപിക്കുവാൻ ആവശ്യമായ പ്രപ്പോസലുകൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുക. ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ അംഗൻവാടികൾ സ്ഥാപിക്കുക. എല്ലാ സ്കൂളുകളിലും സമ്പൂർണ്ണ ശുചിത്വ സംവിധാനം കൊണ്ടുവരിക. ആധുനിക ശുചിമുറികൾ, ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ, സ്റ്റീം കുക്കിംഗ് സംവിധാനത്തോടുകൂടി അടുക്കള, ഭക്ഷണശാല, ശുദ്ധമായ കുടിവെള്ളം, കളിസ്ഥലം, ലൈബ്രറി സജ്ജീകരിക്കുക. കുട്ടികളുടെ ശാസ്ത്രപഠനം മികവുറ്റതാക്കാൻ ഗവേഷണ സ്ഥാപനങ്ങളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും പങ്കാളിത്തത്തോടെ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകണം. ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി പ്രത്യേക ഭാഷാ പരിശീലന പരിപാടി രൂപം നൽകണം. മലയാള ഭാഷ ആയാലും സാഹിത്യത്തിലും കുട്ടികളുടെ ആഭിമുഖ്യവും കഴിവും ഉയർത്തുന്നതിനായി ഭാഷാ സാഹിത്യ പരിപാടികൾക്ക് രൂപം നൽകേണ്ടതാണ്. കലാപരിശീലന കേന്ദ്രങ്ങളെ ഏകോപിപ്പിച്ചൊരു ജനകീയ പരിശീലന പരിപാടി സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുമ്പോൾ സ്റ്റാഫ് റൂമിലോ ലൈബ്രറികളിലോ ഉചിതമായ മറ്റ് സ്ഥലങ്ങളിലോ ഒരു പെട്ടി സ്ഥാപിക്കുക. കുട്ടികളുടെ പൊതുവായ സംശയങ്ങളും ചോദ്യരൂപത്തിലാക്കി ആഴ്ചയിൽ ഒരിക്കൽ ഈ പെട്ടിയിൽ നിക്ഷേപിക്കുക. കുട്ടികളുടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പുകളുടെ ചുമതല ഇവയുടെ ഉത്തരം കണ്ടെത്തി ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കുവാൻ ആവശ്യമായ എടുക്കാൻ ബന്ധപ്പെട്ടിട്ട് നിർദ്ദേശം നൽകുക.
വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്വിസ് മത്സരങ്ങളും ഉപന്യാസ മത്സരങ്ങളും നടത്തി വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനം നഗരസഭയിൽ നിന്നും നൽകുക. ആരോഗ്യ മേഖല. അമനവഞ്ചേരിയിലെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സിദ്ധ ഡിസ്പെൻസറി അത് 20 കിടക്കകളുള്ള ആശുപത്രിയാക്കി മാറ്റുക. ഇത് പ്രപ്പോസലുകൾ പല ബഡ്ജറ്റുകളിലും വന്നതാണ്. അതുകൊണ്ട് ഇത്തവണയെങ്കിലും അത് നടപ്പിൽ വരുത്താനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ആയുർവേദ ഡിസ്പെൻസറി നിലനിർത്തിക്കൊണ്ട് തോട്ടാവരം ഭാഗത്തൊരു ആയുർവേദ ആശുപത്രി സ്ഥാപിക്കണം എന്നുള്ളത്. പിന്നെ എല്ലാ ആശുപത്രിയിലും സോളാർ പാനൽ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുക. പ്രത്യേകിച്ച് വലിയൊന്ന് ആശുപത്രിയിൽ സമ്പൂർണ്ണ സോളാർ പാനലിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രികളുടെ ചൂഷണത്തിനെതിരായ എല്ലാ വാർഡുകൾ അല്ലെങ്കിൽ 3 വാർഡുകൾക്ക് ഒരു PH സെൻറ്റർ ആരംഭിക്കുക. അവിടെ ഒരു എല്ലാ ദിവസവും ഒരു നേഴ്സും ആഴ്ചയിലേക്ക് ഒരു ഡോക്ടറും വരത്തക്ക രീതിയിൽ അതിനെ രൂപപ്പെടുത്തിയെടുക്കുക. പിന്നെ അതുപോലെ ആശുപത്രികളുടെ അറ്റകുറ്റപ്പണിക്കും മരുന്ന് വാങ്ങുന്നതിനുമായി ബഡ്ജറ്റിൽ തുക വകയിരുത്തുക. പിന്നെ സൗജന്യ ചികിത്സയും മരുന്നും നൽകി വരുന്ന ഒരു ചാരിറ്റബിൾ ആശുപത്രിയാണ് കൊല്ലംപുഴയിലെ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി ഡിസ്പെൻസറി. അപ്പോൾ അവിടെ ബയോഭദ്രം പദ്ധതിയുടെ ഓഫീസിനും ആവശ്യമായ സ്ഥല സൗകര്യവും പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഡിസ്പെൻസറിയിൽ തന്നെ ഒരുക്കി നൽകുന്നു. ദിവസവും 100 രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്ന് നൽകുന്ന പദ്ധതിയുണ്ട്. അത് ഇവിടെ നടപ്പാക്കുന്നത് നമ്മളാണ്. ഇവിടെ നമ്മളെന്നല്ല, ഈ ആശുപത്രിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓഫീസും അതിനാവശ്യമായ സ്ഥലവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ളത്. അപ്പോൾ 100 രോഗികളെ ചികിത്സയ്ക്ക് മറ്റുമായി അവിടെ വരുന്നു. മരുന്നും ഇതിൻ്റെ ചികിത്സയും എല്ലാം ഫ്രീയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത തുക മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ഗ്രാൻ്റായിട്ട് അനുവദിക്കാനുള്ള നടപടി ഈ വർഷത്തെ ബഡ്ജറ്റിൽ വയ്ക്കണമെന്നുള്ളതാണ് അപേക്ഷ. കേട്ടോ, ഇനി അലോപ്പതി, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി എന്നീ വൈദ്യശാഖകളുടെ ഒരു കൂട്ടായ്മ ആരോഗ്യമേള മുനിസിപ്പാലിറ്റിയിൽ സംഘടിപ്പിക്കണം. ഇനി മദ്യപാനികൾക്കായി ഒരു ലഹരി മോചന കേന്ദ്രം ആരംഭിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞൊരു പഞ്ചകർമ്മ ചികിത്സാലയം ആറ്റിങ്ങൽ ആരംഭിക്കണം. പിന്നെ ആറ്റിങ്ങൽ ഒരു നഗരസഭയിൽ നമ്മുടെ സൊസൈറ്റിയായിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഹകരണ ആശുപത്രി വന്നാൽ കൊള്ളാമായിരുന്നു. പിന്നെ അതുപോലെ ഈ ഹോമിയോ, ആയുർവേദം, സിദ്ധ എന്നീ ചികിത്സാ രീതികളെ കൂടി സാന്ത്വനം പരിചരണത്തിന് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ പാലിയേറ്റീവ് കെയറിന് ഇപ്പോൾ ഇത് മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അലോപ്പതി മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഹോമിയോ, ആയുർവേദ, സിദ്ധ എന്നീ ചികിത്സാ രീതികളെ കൂടെ അതിന് ഉപയോഗപ്പെടുത്തണം. പിന്നെ അതുപോലെ ജനകീയ പങ്കാളിത്തത്തിലെ കിഡ്നി പേഷ്യൻസിനൊരു വെൽഫെയർ സൊസൈറ്റി ആരംഭിക്കുക. പിന്നെ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് സ്ഥാപിച്ച കൊള്ളാം. തൊട്ടടുത്ത പഞ്ചായത്തുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇനി ഒരു പ്രധാനം അവിക്സ് എന്ന സ്ഥാപനമാണ്. ഈ അവിക്സ് എന്ന സ്ഥാപനത്തെ ഒരു 4 ബിൽഡിംഗ് ആക്കിയതിന് ശേഷം താഴത്തെ നിലയിൽ പിന്നെ ഒരു ഷോപ്പിംഗ് മാളും താഴത്തെ 1-2 നിലകളിൽ ഷോപ്പിംഗ് മാളുകളും അതുപോലെ വനിതാ ഹോസ്റ്റലും വനിതാ വിമൻസ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും അവിടെ തന്നെ സ്ഥാപിക്കാൻ വന്നതാണ്. ഈ അവിക്സ് എന്ന സ്ഥാപനത്തിൽ നമ്മൾ ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമായി അതിനെ കൊണ്ടുപോകാനുള്ള നടപടി അതിനകത്തും ഉണ്ടാകും. പിന്നെ നീന്തൽക്കുളത്തിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല. ആ നീന്തൽക്കുളമാണെന്നുണ്ടെങ്കിൽ വിവിധ സ്ഥലങ്ങളിലെ നീന്തൽ പരിശീലനത്തിനായി കുളങ്ങൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ഒരു വലിയ കുളം മത്സരങ്ങൾക്കായിട്ട് ഒരു വലിയ കുളം സ്ഥാപിക്കണം. അതിൽ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടത്തത്തക്ക രീതിക്ക് ഉള്ള രീതിയിലായിരിക്കണം വലിയൊരു കുളം നിർമ്മിക്കേണ്ടത്. പിന്നെ അതുപോലെ നഗരസഭയുടെ മുൻവശത്ത് ഒരു ചെറിയ പൂന്തോട്ടം വയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ ടൈൽസ് ഇൻ്റർലോക്കിംഗ് കൊണ്ട് കംപ്ലീറ്റ് നിറച്ചിട്ടുണ്ട്. അത് പാടില്ല. അവിടെ ഒരു ചെറിയ പൂന്തോട്ടം നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാനിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷൻ എല്ലാ ഇതും പിന്നെ പൂർത്തീകരിച്ച് ഇറക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്
ഇത് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.